ஆளனி மாதிரி பொண்ணுங்க கனவுல தான் சார் கிடைக்கும். எனக்கு நிஜத்திலே கிடைச்சிருக்குது சார். ஆளனி தேவதை சார். அவளை மிஸ் பண்ண கூடாது. சரி பண்ணியோளோ ഞാൻ കേൾക്കാൻ കാതോർത്തിരിക്കാം. എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല. ഐ ഹേറ്റ് യു. ഇറ്റ്സ് ഇംപോസിബിൾ. സീ ഇത്രയും സുന്ദരനായ സൽസ്വഭാവിയായ ചക്രകൂട്ടനായ ഒരു പെൺകുട്ടിക്ക് മനോഹരമായ ഒരു ജീവിതം വാഗ്ദാനം ചെയ്യാൻ കഴിവുള്ളവനായ ഈ ഉണ്ണികൃഷ്ണനെ ഗാദയ്ക്ക് ഒരിക്കലും വെറുക്കാൻ പറ്റില്ല. ഇറ്റ്സ് ഇംപോസിബിൾ. ഭർത്താവിന് എന്താ ജോലി? പോലീസിലാ. എന്നാ പോട്ടെ ചേച്ചി, പിന്നെ കാണാം. എന്താ പേടിച്ചു പോയോ? പേടിക്കണ്ട, ഞങ്ങള് ബന്ധം പിരിഞ്ഞു. അതേതായാലും നന്നായി. എന്തിനാണ് ഫോളോ ചെയ്യുന്നെന്ന് ചോദിക്കുന്നത്? ഇല്ല, ഞാൻ ഫോളോ ചെയ്തിട്ടില്ല. ഓഹോ, അപ്പൊ പിന്നെ എങ്ങനെ ഞാൻ പോകുന്ന അതേ ബസ്സിലും കഫേയിലും സ്കൂളിലും ഒക്കെ തന്നെ കാണുന്നേ? ഞാൻ ആ കുട്ടിയാ ഫോളോ ചെയ്തു. എന്തിനാ? ഷീസ് ക്യൂട്ട്. ഷീസ് ക്യൂട്ട്. ക്യൂട്ട് വെള്ളം കോരിക്കൊളുപ്പിച്ച് കിന്നരിച്ചു മരിച്ചയ്യാ എന്റെ വാരിപ്പാളം കിപ്പം രാജപ്പൂ മുത്തായി പോയടി രാവിലെ മുതൽ അന്ത്യാവുന്നത് വരെ ഈ വീടിനുള്ളിൽ എന്ത് ജോലി എടുത്താലും അതിനൊരു വിലയില്ല. അലക്കിയും തേച്ചും വെച്ചും വിളമ്പിയും ബാക്കിയുള്ളവരിവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് ഒന്നും ഒരു ജോലിയല്ല. അതിന് കണക്കില്ല, ശമ്പളമില്ല. അതൊക്കെ കുടുംബത്തെ പെണ്ണുങ്ങളുടെ കടമ. എന്നിട്ട് എപ്പോഴെങ്കിലും ഒരു നല്ല വാക്ക്. എന്ത് ചെയ്താലും കുറ്റം മാത്രം പറയണത് കേട്ട് മടുത്തു. വീട്ടില് പ്രേമമൊന്നോ ഒളിച്ചോട്ടോന്നുള്ള വാക്ക് ഞാൻ കേട്ടാ. നിന്റെ രാത്രി രണ്ടു മണിക്ക് ഇതൊക്കെ അവളോട് ചോദിക്കാനായിട്ട് താനാരാ? അവളുടെ അച്ഛനോ? ചന്ദ്ര, നീ ലിമിറ്റ് കടക്കുന്നു. എന്റെ ലിമിറ്റ് പറയാൻ താനാരാ? ഏതൊരു പെണ്ണിന് വേണ്ടിയിട്ടാണോ? ഏതൊരു പെണ്ണ്? എന്നിട്ട് അവള് തനിക്കാരാന്ന് ചോദിച്ചപ്പോ താനെന്താ പറഞ്ഞേ? ഞാൻ ബേബി.